ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുവിളിലേക്ക് ഹൃദ്യമായ സ്വാഗതം സൗഭാഗ്യകരമായ കുടുംബജീവിതത്തിന് പത്ത് മന്ത്രങ്ങൾ ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത് ദോസ്തോ നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചും സഹകരിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് കുടുംബജീവിതം സൗഭാഗ്യകരമാക്കുവാൻ സഹായിക്കുന്ന പത്ത് മൂല മന്ത്രങ്ങളാണ് നമ്മൾ പറയുന്നത് കുടുംബ രഹസ്യങ്ങൾ പുറത്തുവിടാതെ സൂക്ഷിക്കുക ഭർത്താവോ ഭാര്യയോ കുടുംബത്തിൽ സംഭവിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ വിവേകം കൂടാതെ പുറത്തു പറയുന്നതാണ് മിക്കപ്പോഴും കുടുംബജീവിതത്തിൽ വിടവുകൾ സൃഷ്ടിക്കുന്നത് കുടുംബത്തിൻ്റെ വരവനുസരിച്ച് മാത്രമാകണം ചെലവ് ചെയ്യേണ്ടത് അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ വിവാഹങ്ങൾ മരണങ്ങൾ രോഗാവസ്ഥകൾ അങ്ങനെയുള്ള ആവശ്യങ്ങളെ നേരിടാൻ എന്തെങ്കിലും പതിവായി മിച്ചം വെച്ച് സൂക്ഷിക്കുന്നത് ഒരു ശീലമാക്കണം തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കുക തെറ്റ് ചെയ്തു പോയാൽ പങ്കാളിയോട് ക്ഷമ ചോദിക്കുവാൻ ഒരിക്കലും മടിയോ കുറച്ചിലോ വിചാരിക്കേണ്ട ആവശ്യമില്ല പരസ്പരം ക്ഷമ ചോദിക്കുവാനും മാപ്പ് കൊടുക്കുവാനും തയ്യാറാകുന്ന ദാമ്പത്യം എന്നും സുദൃഢമായിരിക്കും ദാമ്പത്യത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റുപറ്റിപ്പോയാൽ അത് തുറന്നു പറയുകയും മാപ്പ് ചോദിക്കുന്നതും നമ്മുടെ ഉയർച്ചയാണ് നമ്മുടെ ഔന്നത്യത്തെയാണ് കാണിക്കുന്നത് വാക്കുകളിലും ചേഷ്ടകളിലും സ്നേഹം നിർവ്യാജം പ്രകടിപ്പിക്കുക സ്നേഹം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് മഹാഭൂരിപക്ഷം പേരും നടക്കുന്നത് സ്നേഹം ഉള്ളിൽ ഒതുക്കി വെക്കപ്പെടേണ്ട ഒന്നല്ല അത് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴേ അതിന് വിലയുള്ളൂ പുരുഷന്മാരാണ് ഇക്കാര്യത്തിൽ കൂടുതലും പിന്നോട്ട് നിൽക്കുന്നത് ദമ്പതികൾ രണ്ടുപേരും പ്രതിദിനം ഒരുമിച്ചിരുന്ന് കുറച്ച് സമയത്തേക്ക് ഹൃദയം തുറന്ന് സംസാരിക്കുകയും ഹൃദയവികാരങ്ങൾ കൈമാറുകയും പരസ്പരം ഉത്തേജനം നൽകുന്ന കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ലൈംഗിക വിഷയങ്ങളായാൽ പോലും പരസ്പരം തുടർന്ന് പറയുകയും അല്പം ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയുന്നതും മറ്റും കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ഊട്ടി ഉറപ്പിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരുടേതായ വിശ്വാസങ്ങളിൽ ഉറച്ചു പോകുന്നത് സുദൃഢമായ ഒരു കുടുംബ ബന്ധത്തിനും മറ്റും ഉത്തമമാണ് ദമ്പതികൾ സംശയാലുക്കളോ അസൂയാലുക്കളോ ആയാൽ തെറ്റിദ്ധാരണകളിലും വഞ്ചനകളിലും പെട്ടെന്ന് അകപ്പെട്ടു പോകും പല കുടുംബങ്ങളും ശിഥിലമാകുന്നത് ഇക്കാരണത്താലാണ് ജീവിത വൈഷമ്യങ്ങൾ അനുഭവപ്പെടുമ്പോൾ പരസ്പരം കഴിവുപോലെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുക സംസാരത്തിലും പ്രവൃത്തിയിലും താൻ കൂടെയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തൻ്റെ പങ്കാളിക്ക് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാകും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ ഒഴിവാക്കാൻ ഇത് വളരെ സഹായിക്കുന്ന ഒന്നുമാണ് സംസാരത്തിലും പ്രവൃത്തിയിലും സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ ഒപ്പം ഒരാൾ ഉണ്ടെന്നുള്ള തോന്നൽ ജീവിതാവസാനം വരെ കൊണ്ടുപോകാനുള്ള കരുത്താണ് ഓരോ പങ്കാളിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്താവുന്നത് നിങ്ങൾക്ക് ജീവിത സഹിയായി ലഭിച്ചിരിക്കുന്നത് ഒരു മാലാഖയോ അല്ലെങ്കിൽ ഒരു ദേവനോ ദേവതയോ അല്ലെന്ന തിരിച്ചറിവ് എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം ഒരുപാട് ബലഹീനതകളും കുറവുകളുമുള്ള ഒരു മനുഷ്യ ജീവി തന്നെയാണ് തൻ്റെ പങ്കാളി എന്നുള്ള ഉത്തമ ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അതായത് സമ്പൂർണരായി ആരുമില്ല കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല എന്ന് മനസ്സിലാക്കുക പരസ്പരം കുറ്റം കണ്ടുപിടിക്കാനല്ല ശ്രമിക്കേണ്ടത് പ്രത്യേക നന്മയുണ്ടെങ്കിൽ അത് കണ്ടെത്തി കൂടുതൽ നന്മകളിലേക്ക് ചെന്നെത്താനാവണം ശ്രമിക്കേണ്ടത് വിവാഹ അവസരത്തിൽ ഉണ്ടായിരുന്ന പരസ്പര സ്നേഹബന്ധ ബഹുമാനങ്ങൾ എപ്പോഴും ദമ്പതികളുടെ പെരുമാറ്റങ്ങളിൽ നിഴലിക്കണം മറ്റുള്ളവരുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ കാണിക്കുന്ന സ്നേഹബഹുമാനങ്ങൾ തനിച്ചാവുമ്പോഴും ഉണ്ടായിരിക്കണം ഇതിലൊക്കെ ഉപരിയായിട്ട് പരസ്പര വിശ്വാസവും സ്നേഹവും ഇഴിച്ചേരലും കൂടിയുള്ള സമ്പൂർണ്ണ സമർപ്പണമായ അതിശക്തമായ ലൈംഗിക വീഴ്ച ബന്ധം ഒപ്പം കൂടെ കൂട്ടുന്നവരുടെ കുടുംബജീവിതം സുദൃഢമായിരിക്കും അതായത് ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു നേർച്ചയ്ക്ക് എന്ന രീതിയിലല്ലാതെ സുദൃഢമായ ലൈംഗിക ബന്ധം സ്ഥിരമായി വെച്ചു പുലർത്തുവാൻ ദമ്പതികൾ പരസ്പരം തയ്യാറാവേണ്ടതാണ് അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളും മാനസിക അടുപ്പവും കുടുംബ ഭദ്രതയും ചെറുതല്ല അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ ബൈ